അരിക്കൊമ്പനെ കൊണ്ട് ഒരു രക്ഷയില്ല. അവിടെ വീണ്ടും അരിക്കൊമ്പന്റെ പരാക്രമം ഉണ്ടായിട്ടുണ്ട്. പുലർച്ചെ ശാന്തമ്പാറ ചൂണ്ടലിൽ മാരിമുത്തുവിന്റെയും ആറുമുഖിന്റെയും വീടുകളാണ് അരിക്കൊമ്പൻ തകർത്തത്. അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് തളയ്ക്കാൻ ഇന്നലെ ഉത്തരവായിരുന്നു. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേരുന്നു. ലിജോ, ഈ അരിക്കൊമ്പനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ, അപ്പോൾ അരിക്കൊമ്പനെ വെടിവെക്കാനുള്ള നിർദ്ദേശം നൽകി, മയക്കുവെടി വെക്കാനുള്ള നിർദ്ദേശം നൽകി, അതിൻ്റെയൊക്കെ പ്ലാനിലേക്ക് കടക്കുമ്പോഴും അരിക്കൊമ്പൻ വിളയാട്ടം തുടരുകയാണ്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? അഞ്ജിത, ഇന്ന് പുലർച്ചെയോടുകൂടെയാണ് ഇത്തരത്തിൽ വീണ്ടും അരിക്കൊമ്പന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശാന്തൻപാറ ചൂണ്ടലിലാണ് രണ്ട് വീടുകൾക്ക് നേരെ അരിക്കൊമ്പന്റെ ഒരു ആക്രമണം ഉണ്ടായത്. മാരിമുത്തുവിന്റെ വീടിനും മാറുമുത്തുവിന്റെ വീടിനും നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംബന്ധിച്ച് അവിടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം, ഇന്ന് പുലർച്ചെയോടുകൂടെയാണ് ഇത്തരത്തിൽ അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ആളുകളുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള നിർദ്ദേശം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഭാഗത്തു നിന്നും ആ നിർദ്ദേശം വന്നിരുന്നത്, ആ ഓർഡറായിട്ട് അത് വന്നിരുന്നത്. അതിനെ തുടർന്ന് ആളുകൾ ആശ്വാസത്തിലായിരുന്നു, ഉടനെ തന്നെ നടപടികൾ ആരംഭിക്കുന്നുള്ള കാര്യത്തിൽ ആശ്വാസത്തിലായിരുന്നു. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ ഈ വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി കഴിഞ്ഞ ദിവസമില്ലായിരുന്നു, അതിന് മുന്നത്തെ ദിവസം. അപ്പോൾ ഓരോ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഇറങ്ങുന്നത് ആളുകളെ ഭീതിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി ഒന്നുകിൽ കൂട്ടിലേക്ക് അടയ്ക്കുക, അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാട്ടിലേക്ക് ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുക എന്നുള്ള നിർദ്ദേശങ്ങളായിരുന്നു വച്ചിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അധികം താമസിക്കാതെ തന്നെ ആരംഭിക്കും. ഇനി വയനാട് നിന്ന് 3 കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ള RRT സംഘം എത്തേണ്ടതുണ്ട്. അവരെത്തിയതിന് ശേഷമായിരിക്കും ആ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുക. ഈ മയക്കുവെടി വെച്ച് പിടികൂടാൻ പറ്റിയ സ്ഥലത്തേക്ക് ഇവനെ കിട്ടുക, അരിക്കൊമ്പിനെ കിട്ടുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇത് നോക്കുന്നത്. അതുകൊണ്ട് അത്രയും ശ്രദ്ധയോടുകൂടെ മാത്രമേ ആ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അതിനിടയ്ക്ക് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ആളുകളെ ഭീതിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ചക്കക്കൊമ്പിനെയും മുട്ടവാലിൻ്റെയും കാര്യത്തിൽ കൂടി ഉടനെ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന ആവശ്യം.